الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على رسول الله سيدنا محمد وآله وصحبه أجمعين. وما توفيقي إلا بالله عليه توكلت وإليه أنيب. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഞാൻ മലയാളത്തെ പറയുന്നു, വേറെ വാക്യം പറയാം. ഈ കൂടിയത് തന്നെ മതിയല്ലോ നമുക്ക്. ഈ ജനങ്ങളെല്ലാം ഒരു ഗവൺമെന്റും കൂടി ഇങ്ങനെ വിളിച്ചു കൂട്ടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ അതല്ലാതെ വേറെ എന്തുണ്ട് ഇവിടെ? നമ്മളെ എല്ലാ അഹിൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം തന്നെ അതല്ലേ? അഹിൽ സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞാൽ എന്ത് നാം മനസ്സിലാക്കിയത്? സുന്നത്ത് റസൂലില്ലാഹി വൽ ജമാഅത്ത് സഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടി, ജമാഅത്താകുന്ന സഹാബത്ത്. ജമാഅത്താകുന്ന സഹാബത്ത് അവരെ റളിയല്ലാഹു തആല അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൊട്ടും അവർ അല്ലാതെ തൊട്ടും തൃപ്തിപ്പെട്ട കക്ഷികൾ. ഒരു അള്ളാഹി അക്ബർ ഖുർആനിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ ചെറിയ പൊരുത്തം ഏറ്റവും വണ്ണമായ അമ്പാണ്. അപ്പോൾ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലും ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല നമ്മളൊന്നും. പിന്നെ നമ്മളിൽ ചില കൂട്ടർ പല ആവശ്യങ്ങളും പലതും പറയും, അതൊന്നുമല്ല. ഇൽമിന്റെ ശുക്കമെന്ത് നബിയെ പറ്റി? തങ്ങൾ മനുഷ്യനാണ്, ഇലാഹല്ല. അങ്ങനെ ഒരുപാട് പറയാനുള്ള സമതലങ്ങളെ റസൂലിന്റെ മഹിബീങ്ങളായ ആശിക്കങ്ങൾക്ക് എത്രയോ കൊല്ലം വിവാദത്തെ ആളുകളെക്കാൾ സരസാണ് അള്ളാഹു എടുക്കുന്നത്. ആ മഹബത്ത് റസൂലിനോടുള്ള മഹബത്ത് തൊള്ളുകൊണ്ട് പറയാനല്ല, നമ്മൾ എല്ലാ പ്രവൃത്തിയിലും അത് കാണും. അങ്ങനെ അള്ളാഹു പൂർണ്ണമായ മഹബത്ത് വെക്കുന്ന കക്ഷികളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളെ സന്താനപരങ്ങൾ ക്യാമം വരെ വരുന്നവരെയും അള്ളാഹു ആക്കി തരട്ടെ. ദീൻ അതാണ്, ദീനെന്ന് പറഞ്ഞിട്ട് എഴുന്നില്ലാക്കുന്ന സാധനമൊന്നുമല്ല. അതേ അവസരത്തിൽ റസൂലിനെ കുറ്റം പറയുന്ന ലോകത്തുണ്ട്. ആ കുറ്റം പറയുന്നവർ റസൂൽ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ല. കുറ്റം പറയുന്നത് മാത്രമല്ലോ, റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നാശി കൂട്ടിയുണ്ടാക്കിയ റസൂല് ജീവിക്കല്ലേ ചെയ്തത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം, നബിന്റെ സ്വഭാവം അന്ത് ആയിഷാഹു അല്ല ബിയോട് ചോദിച്ചപ്പോൾ നബിന്റെ സ്വഭാവം ഖുർആനാണ്. പോരെ, അപ്പൊ ആ ഖുർആനിൽ തന്നെ പറഞ്ഞ എന്താ? ഏത് നബിമാരും, ഏത് ഈ ലോകത്ത് വന്ന നബിമാരും അതിന്റെ അവസാനത്തെ നബി നബിയാണെങ്കിലും അതിന്റെ അവര് കിടക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഉള്ള സ്ഥാനങ്ങൾ പറഞ്ഞാൽ തീരുമോ? അതിന്റെ തെളിവാണല്ലോ ഇപ്പൊ എത്രയോ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും. ഈ കോഴിക്കോട് ഇവിടെ ഈ ഹബ്ബു റസൂലിന്റെ പേരിൽ ഇവിടെ മാത്രമോ? ലോകത്തിന്റെ നാനാ ഭാഗത്തും നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ വന്നത് തന്നെ ഇവിടെ നിന്നാണ്, എറണാകുളത്ത് നിന്ന് പ്ലെയിനിൽ വന്നിട്ട് അവിടെ എത്തിയത്. ഈ ഓർത്ത് ഈ കിട്ടിയ സുഖമില്ലെങ്കിലും വന്ന് അടുത്തതെന്ന് നിർബന്ധം. അത് ഇവിടെ ഈ മജ്‌ലിസിൽ കൂടിയാൽ തന്നെ നമ്മൾ ദോഷം അള്ളാഹു കൊടുത്തു.
വേറെ ഒന്നും വേണ്ട, അത്ര തന്നെ മതി. അതുകൊണ്ട് അള്ളാഹു നമ്മളെ പൊറുത്തേറ്റി നമ്മളെ പരിപൂർണ ഇമാൻ കിട്ടി ഖാലിസായ മുഅ്മിനായി മരിക്കാനും, നമ്മളെ മാത്രമല്ല നമ്മളെ മക്കളും കുട്ടികളൊന്നുമല്ല എല്ലാ മുസ്ലിമുകളും മക്കളും. കാപ്പിങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കണേ. നാൽപ്പത് നമ്മൾ തള്ളല്ല, അത് പണ്ടും ഉണ്ടായിട്ടില്ല. അതിന് ഖാജാ സൈഫിന്റെ നിങ്ങൾ അറിഞ്ഞൂടെ ആരാ ഖാജാ? അജ്മീരി മാൻ അറുപത് അള്ളാഹുവിന്റെ ഓർഡർ പറയാതെ പോയത്. പൃഥ്വിരാജിൽ നിന്ന് രാജാവാണ് അവിടെ വഹിച്ചുള്ളത്. അവന്റെ മകൾക്ക് കുടികളെങ്കിൽ ഒരു മുസ്ലിമിന്റെ ചവറ കൊണ്ടു കുറഞ്ഞു. അങ്ങനത്തെ എന്തായി തോന്നുന്നു അവിടെ? എല്ലാ പണിയും നടന്നു, വല്ലതും നടന്നു, ഒറ്റൊന്നും നടന്നില്ലല്ലോ. അച്ചിപ്പാലത്ത് വെച്ചാൽ കൊണ്ടുവന്നു വലിയ സഹായം. എന്നിട്ട് എന്ത് ചെയ്തു? ഒടുവര് ഓന് നരിത്തമില്ലാത്ത മറന്നു നോക്കി. ഒടുവർ തൻ്റെ ചെരുപ്പ് കൊണ്ടാണ് മേലോണി കഴിഞ്ഞു അവനെ തള്ളിട്ട് അവൻ കാൽക്കൽ വന്നു മടങ്ങി സാമ്രം സ്വീകരിച്ചു. ഇന്നും അവന്റെ സഹായം കൊണ്ട് അവളെ അജ്മീറിലല്ലേ ആയിപ്പോയ ആളുകൾക്ക് ഇന്നും അവരെ സഹായം കിട്ടും. ദീനേ ഇസ്ലാം ഇവിടെ വന്നത് അങ്ങനെയല്ലേ? യുദ്ധം ചെയ്തിട്ടതൊക്കെ അല്ല, യുദ്ധം ചെയ്താൽ എങ്ങനെയാണ് എത്രയോ കോടിക്കണക്കുള്ള കാപ്പി ചോദിച്ചിരിക്കുക ആരെ കൊണ്ടേ കഴിയുമോ? പിന്നെ നമ്മളെ ഇസ്ലാമിന്റെ ശക്തി ഉടനെ ഈമാനുള്ള നമ്മളെ കൊണ്ട് ഒക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ ബർക്കത്തുണ്ട്. ആ നല്ല ഈമാൻ ഉണ്ടെങ്കിൽ അത് മതി എല്ലാത്തിലും, വേറൊന്നും വേണ്ട, പ്രത്യേകം ഒന്നും ചെയ്യാനില്ല. എനിക്കധികം പറയാൻ സാധ്യമല്ല, പറയാണെങ്കിൽ ഒരുപാട് എന്തെങ്കിലും പറയാനുണ്ട്, അത് പറയേണ്ട അവസരം ഇതല്ല. അതുകൊണ്ട് അള്ളാഹു നമ്മളെ കണ്ടു എനിക്ക് തന്നെ വളരെ തോന്നുന്നത് എത്രയും ആളുകളെ എത്രയോ ആളുകളെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, കിഡ്നിന്റെ രോഗങ്ങൾ, ഇത് മുഴുവനും കുറഞ്ഞ ഒരൊറ്റ വെള്ളം മൂതി മന്ദിരിച്ചു കൊടുത്താൽ തന്നെ മതിയായത് എത്രയോ കാണിക്കാനുണ്ട്. അതത് നമ്മളെ ഊത്തല്ല, സൂര്യൻ്റെ മനസ്സിലാണത്. എന്താണ് ഇല്ലാതത്തോന്നൊക്കെ പറയുന്നത്? അത് പൊരുത്തം വേണം, എല്ലാത്തിനും പൊരുത്തം വേണം. അതില്ലെങ്കിൽ പഴമില്ല. വല്ലാമെന്ന് ബാഗുറാതാരായിരുന്നു 15,000 മുസ്ലിംകാർ അവനെ പിരിക്കാനുണ്ട്. ഒടുവിൽ എന്തു വന്നു? ഒരാക്കിൻ്റെ അപ്പൊ ആരും പഠിച്ചു പോകാതെ കാക്കട്ടെ. നമ്മളെ എല്ലാവരും പേടിക്കേണ്ട കാര്യം അതാണ്. ഞാൻ ഇപ്പോൾ വലിയതായി നമുക്ക് വരണ കിബറല്ല വിജുമാണ് ആദരിക്കൽ, വാസ്തവത്തിൽ ആദരിക്കലല്ല, അത് നമ്മളെ കൊല്ലലാണ് കേട്ടോ. നമ്മൾ ആദരിച്ചോ? ഞങ്ങൾ ആദരിച്ച് പറ്റുന്നു. നമ്മൾ കഴിയണമെന്നുണ്ട്, കാരണം അന്നേരം നമ്മൾ ഉള്ളിൽ എന്ത് കിബറല്ല വിജു. ഞാനിപ്പോൾ തിരക്കില്ല എന്ന് പറഞ്ഞാൽ പോയേ, വളരെ പേടിക്കേണ്ട കാര്യമല്ലേ അത്. അതുകൊണ്ടല്ലോ അവന്റെ മഹതമായ പ്രതികൊണ്ട് റബ്ബുൽ റസൂലിന്റെ ഹക്കുമുണ്ട്. റസൂല് മാത്രമല്ല ആ റസൂലിന്റെ കുടുംബങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും മിക്കാം വരെ എഴുതിക്കും എല്ലാവരും വന്നിക്കപ്പെടേണ്ടവരാണ്. നമുക്ക് തൊട്ട് കഴിക്കാൻ കഴിയില്ല.